ദയവായി തുടരുക. ശ്രീനിവാസൻ കൃഷ്ണൻ, കോൺഗ്രസ് നേതാവ് ശ്രീ ശ്രീനിവാസൻ കൃഷ്ണൻ. ഏതായാലും നാളെ വിവരങ്ങൾ കൈമാറാൻ എസ് ബി ഐയോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. ക്വിഡ്പ്രോക്കോ ഉണ്ടോ എന്നുള്ളത് വ്യക്തമാകേണ്ടതുണ്ട്. ശരിയാണ്, നമുക്ക് ഇലക്ട്രൽ ബോണ്ട് മുഖേന കോടികൾ കിട്ടിയിട്ടുള്ള പാർട്ടികളെ നോക്കിയാൽ സ്വാധീനമുള്ള പാർട്ടികൾ മാത്രമല്ല, ഭരണത്തിലുള്ള പാർട്ടികൾക്ക് പ്രത്യേകമായ രീതിയിലുള്ള ഫണ്ടിങ് ലഭിച്ചതായി നമുക്കതിൻ്റെ ലിസ്റ്റ് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ശ്രീനിവാസ കൃഷ്ണൻ, കോൺഗ്രസ് പറയുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതി എന്നാണ്. വിശദീകരിക്കൂ. സംശയമില്ലല്ലോ. അപ്പോൾ ഒരു ഉദാഹരണം തന്നെ എടുത്താൽ മതി. ഇപ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞ ഇലക്ഷൻ നടന്നത്, ജനറൽ ഇലക്ഷൻ നടന്നത് 2019-20 ആ കൊല്ലം ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയത് ഇലക്ട്രൽ ബോണ്ടിലൂടെ 2555 crore. പ്രിൻസിപ്പൾ ഓപ്പോസിഷൻ ആയിട്ടുള്ള കോൺഗ്രസിന് കിട്ടിയത് 1/7 amount പോലും ഇല്ല, 300 crore കിട്ടിയിരിക്കുന്നത്. അപ്പൊ തന്നെ ഇത് വളരെ ക്ലിയർ ആണ്, ഇത് ഭരണകക്ഷി ഇതിനെ ദുരുപയോഗം ചെയ്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ സുപ്രീം കോടതി തന്നെ പറഞ്ഞല്ലോ, സുതാര്യത ആണ് ഏറ്റവും ഇതിനകത്ത് തെരഞ്ഞെടുപ്പ് ഫണ്ടിങ്ങിൽ ഇമ്പോർട്ടന്റ്. ജനങ്ങൾക്ക് ആ സ്വകാര്യതയല്ല ഇതിനകത്ത്, സ്വകാര്യതയല്ല വേണ്ടത്, തെരഞ്ഞെടുപ്പ് ഫണ്ടിങ്ങിൽ സുതാര്യത വേണ്ടേ? കാരണം തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞാൽ ഫണ്ടിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ച് ദേശീയ പൊളിറ്റിക്കൽ പാർട്ടിക്ക്. ഇപ്പൊ ഞാനത് ജനങ്ങൾ സാധാരണ അറിയണം, ഒരു തെരഞ്ഞെടുപ്പ് ഫണ്ടിങ്ങിന് നമ്മുടെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരം ലോക്സഭയിലേക്ക് ഏതാണ്ട് 90 lakh പ്ലസ് ഓർ മൈനസ് 10 lakh ഡിപെൻഡിങ് അപ്പോൺ ദി സ്റ്റേറ്റ്. നേരത്തെ അറിയാമായിരുന്നുവെങ്കിൽ അത് ക്വിഡ്പ്രോക്കോ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം സ്വീകരിച്ചത്? അതല്ല അതിനകത്ത് പറയുന്നത്, എല്ലാവർക്കും പൊളിറ്റിക്കൽ പാർട്ടീസിന് സർവൈവിനെങ്കിൽ ഫണ്ടിങ് വേണം. ഇപ്പൊ ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞേന്നുള്ളൂ. ഇപ്പൊ റൂളിംഗ് പാർട്ടിയൊക്കെ പല സ്റ്റേറ്റിൽ 1 crore rupees ലോക്സഭയ്ക്ക് ചെലവാക്കാമെങ്കിൽ ജനങ്ങൾ കേരളത്തിലാണല്ലോ മനസ്സിലാക്കണം, 75 to 100 crore വരെയൊക്കെയാണ് ഒരു ലോക്സഭ ഇതിന് റൂളിംഗ് പാർട്ടി ചെലവാക്കുന്നത് പല സംസ്ഥാനങ്ങളിലും. ഇതൊരു യാഥാർത്ഥ്യമാണ്, നമ്മളത് കണ്ണടച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു എടുത്തിട്ടൊരു കാര്യമില്ല. അപ്പൊ റൂളിംഗ് പാർട്ടിയുടെ കയ്യിലാണ് ഗവൺമെന്റ് ഇരിക്കുന്നത്, റൂളിംഗ് പാർട്ടിയുടെ കയ്യിലാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇരിക്കുന്നത്, റൂളിംഗ് പാർട്ടിക്കാണ് ദേശീയ ലെവലിൽ പോളിസി ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നത്. പിന്നെ ഇതൊരു സീക്രട്ട് ആണ്, ആരും ഇതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും റൂളിംഗ് പാർട്ടിക്ക് അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ബോണ്ട് മേടിച്ചത് ആരാന്നൊക്കെ അറിയും, അതൊക്കെ എല്ലാവർക്കും അറിയണ്ടേ? ഒരു കേന്ദ്രം ഭരിക്കുന്ന റൂളിംഗ് പാർട്ടിക്ക് ഒരാൾ ഒരു 10 crore അല്ലെങ്കിൽ 100 crore ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ 5 seconds കൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് അതിന്റേതായ വിവരങ്ങളുണ്ട് എസ് ബി ഐന്ന് ഏത് അക്കൗണ്ടിന്നാ വന്നതെന്ന്. ഈ സീക്രസി എന്ന് പറയുന്നത് പ്രതിപക്ഷ പാർട്ടികൾക്ക് മാത്രമേ ഉള്ളൂ, ഗവൺമെന്റിനെ സംബന്ധിച്ചോളം സീക്രസി ഒന്നുമില്ല. അവർക്ക് ഓരോ പാർട്ടിക്ക് കൊടുത്ത ആർക്കാന്ന് അറിയാം. പിന്നെ ഞാൻ പറയാം, എന്റെ പേഴ്സണൽ അനുഭവം വെച്ചിട്ട് തന്നെ പറയാം, പല കോർപ്പറേറ്റ് കമ്പനികളും ഈവൻ ബോണ്ട്സ് പോലും കോൺഗ്രസ് പാർട്ടിക്ക് നൽകുന്നില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് നൽകുന്നില്ല പേടിച്ചിട്ട്. കാരണം നിങ്ങൾക്ക് ബോണ്ട് തന്ന വൈകുന്നേരം ആകുമ്പോഴേക്കും ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഡൽഹിയിൽ അറിയുന്നുണ്ട് ഇത് ആരാർക്ക് കൊടുത്തു എന്നുള്ള കാര്യം. അപ്പൊ സുതാര്യത സ്വകാര്യത എന്നൊക്കെ പറയുന്നത് വെറും ലോയിൽ എഴുതി വെച്ചിട്ടേ ഉള്ളൂ, പ്രാക്ടിക്കലി റൂളിംഗ് പാർട്ടിക്ക് അറിയാം. ധനമന്ത്രാലയത്തിന് അറിയാമല്ലോ പോളിസി മാറ്ററിൽ.